ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മൾ ഒരു ഇൻവേർട്ടർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മൺസൂൺ സീസണാണ് വരാൻ പോകുന്നത്, മഴക്കാലമാണ് വരാൻ പോകുന്നത്. നമ്മുടെ ലൈനിൽ എന്തെങ്കിലും കമ്പുകൾ വീഴുവോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് പല സമയങ്ങളിലും നമ്മുടെ ഇലക്ട്രിസിറ്റി അതായത് കറണ്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ സമയങ്ങളിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഒരു ഇൻവേർട്ടർ വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്ന സമയം വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഇൻവേർട്ടറും അല്ലെങ്കിൽ ഒരു ബാറ്ററിയൊക്കെ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ഇൻവേർട്ടറൊക്കെ വാങ്ങാൻ പോകുന്ന ആൾക്കാരൊക്കെ പല ആൾക്കാരും പറ്റിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. കാരണം കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാതൊക്കെ വരുന്ന ഇന്ന സാധനങ്ങളൊക്കെ മതി എന്ന് പറഞ്ഞൊക്കെ കൊടുത്തു വിടുന്ന സാഹചര്യം വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ലാഭമുള്ള സാധനങ്ങളായിരിക്കും കൊടുക്കുന്നത്, പക്ഷെ എടുക്കുന്ന ആളുകൾക്ക് അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ പല ആളുകളുടെ അടുത്തുനിന്ന് നമ്മൾ കണ്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക, എന്നാൽ മാത്രമാണ് ആ ഇൻവേർട്ടറെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഇൻവേർട്ടർ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് സ്ക്വയർ വേവ് വരുന്നുണ്ട്, ഒന്ന് സൈൻ വേവ് വരുന്നുണ്ട്, ഒന്ന് പ്യുവർ സൈൻ വേവ് വരുന്നുണ്ട്. അങ്ങനെ മൂന്ന് ടൈപ്പിൽ മാർക്കറ്റിൽ നമുക്ക് ഇൻവേർട്ടറുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഈ സ്ക്വയർ വേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 500 വാട്ടിന് താഴോട്ട് വരുന്ന ഇൻവേർട്ടറാണ് ഇപ്പൊ മാർക്കറ്റിൽ സ്ക്വയർ വേവ് ആയിട്ടുള്ളത്. 500 വാട്ടിന് മേലോട്ട് വരുന്ന സൈൻ വേവ് വരുന്ന ഇൻവേർട്ടർ ഉണ്ട്, അതുപോലെ തന്നെ 500 വാട്ടിന് മേലോട്ട് വരുന്ന പ്യുവർ സൈൻ വേവ് ഇൻവേർട്ടർ ഉണ്ട്. അപ്പൊ ഇത് മൂന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം സ്ക്വയർ വേവ് എന്താണെന്ന് നോക്കാം. സ്ക്വയർ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കറണ്ട് പോകുന്ന ഒരു സാഹചര്യം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരു വേവ് ലെങ്തിലുള്ള വേരിയേഷൻ ഉണ്ട്. കാരണം ഇത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരുന്നത്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ ആക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഒരു കമ്പ്യൂട്ടർ ഉണ്ട് നമ്മുടെ വീട്ടിൽ, പെട്ടെന്ന് കറണ്ട് പോയി, കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ ഓഫായി, കമ്പ്യൂട്ടർ ഓഫായി പിന്നെ റീബൂട്ട് ആവും. അപ്പൊ അങ്ങനെ റീബൂട്ട് ആവുന്ന സമയത്ത് നമ്മുടെ ഈ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സുകളൊക്കെ കേടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന ഒരു കാരണം വെച്ചാൽ സ്ക്വയർ വേവിലാണ് അത് അങ്ങനത്തെ ഒരു പ്രശ്നം. പിന്നെ സ്ക്വയർ വേവില് നമുക്ക് കറണ്ട് പോയി, നമ്മുടെ ട്രാൻസ്ഫോമർ ഒന്ന് ഓൺ ആയി വരാം, അങ്ങനെ വേണമെങ്കിൽ പറയാം ഒന്ന് ഓൺ ആയി വരാം, ജസ്റ്റ് ഒരു മൈക്രോ സെക്കൻഡ്സ് ഡിലേ ഉണ്ട്. ആ മൈക്രോ സെക്കൻഡ്സ് ഡിലേയിൽ നമ്മുടെ ഉപകരണങ്ങൾ, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റെന്ത് ഉപകരണങ്ങളായിക്കോട്ടെ ഒന്ന് ഓഫായി ഓൺ ആകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതാണ് സ്ക്വയർ വേവ് ഇൻവേർട്ടർ. നമ്മൾ ഒരു ബാക്കോട്ട് ഒരു 3 വർഷം ബാക്കോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വാങ്ങി വെച്ചിരിക്കുന്ന സ്ക്വയർ വേവ് ഇൻവേർട്ടർ ആണ്. അപ്പൊ അത് പിന്നീട് നമ്മുടെ കമ്പ്യൂട്ടർ മറ്റു ഉപകരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അപ്ഗ്രേഡ് ചെയ്ത് സൈൻ വേവിലോട്ടും പ്യുവർ സൈൻ വേവിലോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സൈൻ വേവ് ഇൻവേർട്ടർ ആണ് വരുന്നത്. സൈൻ വേവ് ഇൻവേർട്ടർ എന്ന് വെച്ചാൽ അതിൽ യു പി എസ് മോഡ് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു സൈൻ വേവ് ഇൻവേർട്ടർ ആണ്. ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നും വലിയ കാര്യമായിട്ട് അതിൽ റെക്ടിഫൈ ചെയ്യത്തില്ല. അതായത് ഇപ്പൊ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക്, പുതിയ കമ്പ്യൂട്ടറുകളാണ്, അവരുടെ SMEs ഒക്കെ പ്രോപ്പർ ആയിട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് ഷട്ട് ഡൗൺ ഒന്നും ആവാത്ത രീതിയിൽ അങ്ങനെ നോർമലി അങ്ങ് പോയി പോകും. പിന്നെ അത് കൂടാതെ വരുന്നത് നമ്മുടെ പ്യുവർ സൈൻ വേവ് ഇൻവേർട്ടർ. പ്യുവർ സൈൻ വേവ് ഇൻവേർട്ടർ എന്ന് വെച്ചാൽ അതിൽ യു പി എസ് മോഡും കൂടെ അവൈലബിൾ, ഇൻവേർട്ടർ മോഡ് ഉണ്ട്, അതിന് കൂടെ തന്നെ യു പി എസ് മോഡും കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കമ്പ്യൂട്ടറോ മറ്റു ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന്റെ പുറകിൽ ഒരു സ്വിച്ചോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു ബട്ടൺ ഉണ്ടോ, നമുക്കത് യു പി എസ് മോഡിലോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻവേർട്ടറുകളാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇനി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് പറഞ്ഞതന്നെ, അതിൽ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലായി വരത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയണം എന്ന രീതിയിൽ, സാധാരണക്കാരായ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകണമെന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ലോജിക്കില് പറഞ്ഞു തന്നിരുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്നിപ്പോ മാർക്കറ്റില് പ്യുവർ സൈൻ വേവ് ഇൻവേർട്ടർ ഏതൊക്കെയാണ് നമുക്ക് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കമ്പനി അതായത് എന്റെ സ്ഥാപനത്തിൽ നൽകി വരുന്നത് മെയിൻ ആയിട്ട് UTL എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻവേർട്ടർ ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അത് പ്യുവർ കോപ്പർ ആയിട്ടുള്ള ഇൻവേർട്ടർ ആണ് വരുന്നത്. 1000 VA മുതൽ മേലോട്ട് ഒരുപാട് എത്ര ഹെവി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ UTL എന്ന കമ്പനിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവർ മെയിൻ ആയിട്ട് സോളാർ ഇൻവേർട്ടേഴ്സ് ആണ് അധികം ചെയ്യുന്നത്. നോർമൽ ഇൻവേർട്ടേഴ്സും ഉണ്ട്, അതുകൂടെ തന്നെ സോളാർ ഇൻവേർട്ടേഴ്സും ഉണ്ട്. അവർ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ സോളാർ ആണ് UTL ചെയ്യുന്നത്. ഇനി സോളാർ അല്ലാത്ത ആളുകളിലോട്ട്, അപ്പം നമുക്ക് സാധാരണ ഒരു വീട്ടിലോട്ട് വേണ്ട ആളുകൾക്ക് ഞങ്ങൾ രണ്ട് കമ്പനി കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള രണ്ട് കമ്പനിയാണ്, ഒന്ന് ലെഗ്നോവ എന്ന് പറയുന്ന ഒരു കമ്പനിയും അതുപോലെ ലെഗ്നോവയുടെ അണ്ടറിൽ വരുന്ന സൈനക്സ് എന്ന് പറയുന്ന രണ്ട് കമ്പനി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ മൂന്ന് ബ്രാൻഡുകൾ സൈനക്സ്, ലെഗ്നോവ, UTL, ഇത് പ്യുവർ കോപ്പർ ഇൻവേർട്ടർ ആണ്. ഇപ്പം നമുക്ക് മറ്റ് പല കമ്പനികൾ നമുക്ക് കോപ്പർ ഇൻവേർട്ടർ എന്നൊക്കെ പറഞ്ഞ ആളുകൾ തരുന്നുണ്ട്, പക്ഷെ അത് ഫുൾ കോപ്പർ അല്ല, സെമി കോപ്പർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ ഉള്ളിൽ ട്രാൻസ്ഫോമർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഉള്ളിൽ രണ്ട് ടൈപ്പ് വൈൻഡിങ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് വരുന്നത് അലുമിനിയത്തിലും ഒന്ന് കോപ്പറിലും, പിന്നെ ഫുൾ അലുമിനിയം എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് വരുമ്പോൾ നമുക്ക് എന്നാ പ്രശ്നം വെച്ചാൽ ഒരുപാട് കറണ്ട് ബില്ലുള്ള വ്യത്യാസങ്ങളും മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അതിലുണ്ട്. അത് നമുക്ക് ഏതുവേണേലും മാർക്കറ്റിൽ എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുണ്ട്, ലോണസ് ഉണ്ട്, ലിഫ്ഗാർഡ് ഉണ്ട്, ലിഫാസ്റ്റ് ഉണ്ട്,
പിന്നെ അതുപോലെ തന്നെ മറ്റ് പല ബ്രാൻഡുകളും ഉള്ള കമ്പനികളിലും ഒരുപാട് ഇൻവെർട്ടേഴ്സ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പം ഇവിടെ ലീഡ് ചെയ്യുന്ന ഈ ഒരു മൂന്ന് കമ്പനികളാണ് മെയിൻ ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മൾ ലീഡ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സർവീസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെയാണ് ഈ മൂന്ന് കമ്പനികളിൽ ലഭിക്കുന്നത്. ഇനി ഒരു കാര്യം, ഇനി നമ്മൾ ഒരു വീട്ടിലെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഒരു ഇൻവെർട്ടർ കൂടെ വാങ്ങിക്കാൻ. ഫോർ എക്സാമ്പിൾ, നമുക്ക് വീട്ടില് ഒരു 10 ബൾബ് ഉണ്ട്, നമ്മൾ വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്. ഒരു 10 ബൾബ് ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു ടി വി ഉണ്ട്. അപ്പൊ നോർമലി നമ്മൾ 10 ബൾബിൽ 10 വാട്ട് വെച്ച് വിട്ടു, അപ്പൊ 100 വാട്ടിലൂടെ ഒരു കമ്പ്യൂട്ടർ, ഒരു 100 വാട്ടിലൂടെ 200 വാട്ടിലൂടെ ഒരു ടി വി ഉണ്ട്, ഒരു 100 വാട്ടിലൂടെ മൊത്തത്തിൽ 300 വാട്ടിലൂടെ, പിന്നെ അല്ല റിസൾട്ട് അതായത് കാര്യങ്ങൾ ക്യാമറ കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഒരു 100 വാട്ടിലൂടെ കൂട്ടി ഒരു 400 വാട്ട് ലോഡ് നമുക്ക് വീട്ടിലുണ്ട്. അപ്പൊ ഏത് ഇൻവെർട്ടർ എടുക്കുന്നത് നമുക്കൊരു കൺഫ്യൂഷനും. ഇപ്പൊ 400 വാട്ട് ലോഡേ ഉള്ളൂ, അപ്പൊ 500 വാട്ടിന്റെ 600 വാട്ടിന്റെ എടുത്താൽ മതിയായിരിക്കുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. പക്ഷേ നമുക്ക് ഇതിന് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി വെച്ചാൽ ഒരു 1 KV ഇൻവെർട്ടറിന് ഒരു എക്സാമ്പിൾ ആയിട്ട് കൂട്ടാം. ഒരു യൂട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ലെക്നോവിയോ അതല്ലെങ്കിൽ സൈനക്സോ ഈ റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ 0.7 ഫാക്ടർ ആണ് നമ്മുടെ യൂട്ടിലും ലെക്നോവയിലും വരുന്നത്. അതായത് 1 KV ഇൻവെർട്ടർ എടുത്താൽ, 1000 VA ഇൻവെർട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 820 വാട്ടാണ് നമുക്ക് ലോഡ് കിട്ടുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, അയ്യോ നമുക്ക് 400 വാട്ട് ലോഡല്ലേ ഉള്ളൂ, പിന്നെ നമ്മൾ എന്തിന് 820 വാട്ട് ലോഡ് എടുക്കും. പക്ഷെ നമുക്ക് അതിൽ കുറഞ്ഞ ഒരു വാട്ടിലോട്ട് പുറകോട്ട് പോകുമ്പോൾ അതിന് പുറകിലോട്ട് ചിലപ്പോൾ 650 VA ഉണ്ടാവും, 850 VA ഉണ്ടാവും, അങ്ങനെയൊക്കെ പോകും. പക്ഷെ നമ്മൾ നോർമൽ ഒരു വീട്ടിലോട്ട് എടുക്കുമ്പോൾ ഒരു 1000 VA ഇൻവെർട്ടർ തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ നോക്കാം. ഭാവിയിലോട്ട് ഇനി എന്തെങ്കിലും ഒരു അഡീഷണൽ ഒരു കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞപ്പം 850 VA എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു 650 വാട്ടേ കിട്ടുള്ളൂ. അപ്പൊ ഈ 650 വാട്ട് നമ്മൾ ലോഡ് കൊടുക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഫുൾ ലോഡൊക്കെ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം ഷട്ട് ഡൗൺ. അപ്പൊ അതിന് പകരം നമ്മൾ കുറച്ചും കൂടെ ഒരു ലോഡ് കൂടുതലുള്ള ഇൻവെർട്ടർ, എന്നും ഏത് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും ഒരു നമുക്കൊരു വീട്ടിൽ ഒരു 500 വാട്ടോ 400 വാട്ടോ 600 വാട്ടോ അല്ലെങ്കിൽ മിനിമം ഒരു 1000 VA ഇൻവെർട്ടർ എടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് യൂട്ടിലും ലക്നോയും 0.7 പവർ ഫാക്ടർ ആണ് വരുന്നത്. അതിൽ നമുക്ക് ഒരു 820 മുതൽ 840 വാട്ട് വരെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സൈനക്സ് ഇൻവെർട്ടർ 0.8 പവർ ഫാക്ടർ ആണ് വരുന്നത്. 0.8 പവർ ഫാക്ടർ ആയതുകൊണ്ട് അതിൽ 900-920 വാട്ട് വരെ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. കാരണം അതിന് കോപ്പർ, പ്യുവർ കോപ്പർ ആണ്, കുറച്ചും കൂടെ കപ്പാസിറ്റി ഉള്ള കോപ്പർ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ട്രാൻസ്ഫോമറിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൽ മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്നത് 900-920 വാട്ട് വരെ ലോഡ് ചെയ്യാം. അതായത് നമ്മുടെ വീട്ടിൽ ഒരു 600-700 വാട്ടൊക്കെ ഉള്ള ആളുകൾക്ക് സുഖമായിട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടർ ആണ് സൈനക്സ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ യൂട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ലെക്നോവയുടെ ബ്രാൻഡ്, ഈ ഒരു 3 കമ്പനികളിലുള്ള ഇൻവെർട്ടറുകളാണ് നമ്മൾ മാക്സിമം മാർക്കറ്റിൽ നമ്മൾ എല്ലാ ആളുകൾക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഉള്ളത് കൊണ്ട് എടുക്കാതിരിക്കണം. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ലൂമിനസ് ആയിരിക്കും ഉണ്ടാവുക, എക്സൈഡ് ആയിരിക്കും, ബി ഗാർഡ് ആയിരിക്കും, ലിപ്ഗാർഡ് ഉണ്ടാവും, ലിപ്ഫാസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നല്ല കമ്പനികൾ, നല്ല ബ്രാൻഡുകളുള്ള കമ്പനികളൊക്കെയാണ്. അതിന് കമ്പനികൾ മോശമെന്നല്ല പറഞ്ഞ, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയിലുള്ള, അതായത് കുറച്ചും കൂടെ വാറണ്ടി കൂടുതലും കുറച്ചും കൂടെ പവർ കൂടുതൽ, അതായത് നമുക്ക് ഔട്ട്പുട്ട് കൂടുതലൊക്കെ ഉള്ള പ്യുവർ സൈൻ വേവ് പ്ലസ് UPS മോഡലുള്ള ഇൻവെർട്ടറുകൾ മാത്രം പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സെലക്ട് ചെയ്തെടുക്കാം. ഇനിയും ഒരു അബദ്ധത്തിൽ പോയി ചാടരുത്, കാരണം ഒരുപാട് ആളുകൾ അങ്ങനെ പോയി ചാടിയിട്ടുണ്ട്. ചെറിയൊരു എമൗണ്ടിന്റെ വ്യത്യാസം, ഇപ്പൊ ചിലപ്പോൾ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കണ്ടുവന്നിരിക്കാം ചിലപ്പോൾ ഒരു 1000-1500 രൂപയുടെ ഡിഫറൻസിലായിരിക്കും അവർ ഈ സ്ക്വയർ വേവിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വെറും സൈൻ വേവിലോട്ടുള്ള ഇൻവെർട്ടറോട്ട് പോകുന്നത്. പ്യുവർ സൈൻ വേവ് എടുക്കാതെ സൈൻ വേവ് ഇൻവെർട്ടറോട്ടൊക്കെ പോകുന്നതായിട്ടുള്ള സാഹചര്യം വരുന്നത്. അപ്പൊ ആ ഒരു എമൗണ്ട് കുറച്ച് കാണുമ്പോൾ, അതല്ലെങ്കിൽ ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ കുറവായിട്ട് കാണുമ്പോൾ നമ്മൾ എടുത്തിട്ട് പോകുമ്പോൾ ഭാവിയിലോട്ട് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ട് വരും. അന്ന് നമ്മൾ വാങ്ങിച്ച ഇൻവെർട്ടർ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചിട്ട് വേണം പുതിയ ഇൻവെർട്ടർ ഒക്കെ, എന്തായാലും ആരും ടേക്ക് ബാക്ക് ആയിട്ട് എടുക്കില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും ആരെങ്കിലും വേണ്ട ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാം. പിന്നെ അതിൽ കൂടെ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ബാറ്ററി എടുക്കുമ്പോൾ, ബാറ്ററി എടുക്കുമ്പോൾ ഇനിയുള്ള കാലത്ത് മാക്സിമം വാറണ്ടി ഉള്ള ബാറ്ററി തന്നെ സെലക്ട് ചെയ്യുക. കാരണം കമ്പനി എത്രയാണോ മാക്സിമം വാറണ്ടി തരുന്നത് ആ ഒരു രീതിയിൽ പോകും. അപ്പൊ എനിക്കിന്നൊരു ബാറ്ററിയെ കുറിച്ച് കൂടെ പരിചയപ്പെടുത്താനുണ്ട്. യൂട്ടിലിന്റെ C50 സീരീസിൽ വരുന്ന, പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന 50 മാസം റീപ്ലേസ്മെന്റ് പ്ലസ് 50 മാസം പ്രോ വാറണ്ടി വരുന്ന, മൊത്തം 100 മാസം വാറണ്ടി വരുന്ന ബാറ്ററി നമ്മുടെ യൂട്ടിയിൽ നിന്ന കമ്പനി ഇറക്കിയിട്ടുണ്ട്. അത് സോളാറിന്റെ തന്നെ ബാറ്ററിയാണ് വരുന്നത്. അത് C15 സീരീസ്, നമ്മൾ C10 ആണ് എല്ലാവരും കേട്ടിരിക്കുന്നത്, അതിന് പകരം C50 ആണ് വന്നിരിക്കുന്നത്. സോളാർ ബാറ്ററി തന്നെയാണ് വരുന്നത്. കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാറണ്ടിയിലാണെങ്കിൽ നല്ല വാറണ്ടി ക്യാപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ അതിൽ
കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 100 മാസം വാറണ്ടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ മാക്സിമം നല്ല ക്വാളിറ്റി തന്നെയാണ് ബാറ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കൂടുതൽ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഇൻവേർട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ ലോഡ് നോക്കുക. പ്യുവർ സൈൻ വേവ് പ്ലസ് യു പി എസ് ഇൻവേർട്ടർ മാത്രം സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇനിയും പോയി അവിടെയിൽ ചാടാതിരിക്കുക. നമ്മൾ മിനിമം എല്ലാവർക്കും 1 kV തന്നെയാണ് കൊടുക്കുന്നത്. താഴോട്ടൊരു ഇൻവേർട്ടർ നമ്മുടെ ഷോപ്പിൽ നിന്ന് സെയിൽ ചെയ്യാറില്ല. അപ്പൊ എന്തെങ്കിലും പ്രൊഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് ബോക്സിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്നുകിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഇൻവേർട്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒന്നും മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞത്, കുറച്ച് വലിച്ചു നീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. കാരണം എന്നാലാണ് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ സിമ്പിൾ എക്സാമ്പിൾ ആയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താം. അപ്പൊ ഇതുപോലുള്ള നല്ല അറിവുകളും പുത്തൻ വിവരങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ.